തിരുമുണിക്കുന്ന് വാലുങ്ങാവറി ഹൈറാർക്കി മെമ്മോറിയൽ എൽ പി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സ്കൂൾ വാർഷിക രക്ഷകർത്തൃ ദിന ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. കൊരട്ടി ഫൊറോന പള്ളിയിൽ നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരം സ്റ്റെഫി നിക്സൺ നയിച്ച ദീപശിഖ വഹിച്ചുകൊണ്ടുള്ള വിളംബര ജാഥ വാലുങ്ങമുറിയിൽ എത്തിയതോടെയാണ് ശതാബ്ദി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചത്. ടി ജെ സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് നങ്ങേലിമാലിൽ ആമുഖ പ്രഭാഷണം നടത്തി. കൊരട്ടി ഫൊറോന വികാരി ഫാദർ ജോസ് ഇടശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. 80 വയസ്സിനുമേൽ പ്രായമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ആദരിച്ചു. പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ശതാബ്ദി സ്മാരക ശിലാസ്ഥാപനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി ഫാദർ ജിജോ കണ്ടംകുളത്തി, ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാനും സ്കൂൾ മാനേജരുമായ ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി സ്വാഗതം ആശംസിച്ച യോഗത്തിൽ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സമിതി അധ്യക്ഷനും ശതാബ്ദി ആഘോഷങ്ങളുടെ ജനറൽ കൺവീനറുമായ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് നന്ദി പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി എൻഡോമെൻ്റ് വിതരണം ചെയ്തു. പൗലോസ് പുതുശ്ശേരി രചിച്ച് സുരേഷ് സല്ലയം ആലപിച്ച ജൂബിലി ഗാന കാസറ്റ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രകാശനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈനു റിച്ചു, ഫാദർ സ്റ്റെഫിൻ മൂലൻ, ഹെഡ്മിസ്ട്രസ് ജിജി പൗലോസ്, സ്റ്റാഫ് സെക്രട്ടറി ജിജി ജോർജ്, മുൻ അധ്യാപക പ്രതിനിധി പി എൽ സെബാസ്റ്റ്യൻ, ജോയ് ജോൺ, ബിനു മഞ്ഞളി, വറീദ് കണ്ണംകുളത്തി, പി പി ലിജോൺ, മാസ്റ്റർ പി ഒ ബോബി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യോഗത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു. യോജിപ്പിച്ചുകൊണ്ട് വിദ്യാലയ വികസനത്തിന് വേണ്ടി പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്തത് ആ യജ്ഞത്തിന് മാതൃകയായത് ഗൺപത് സ്കൂൾ കോഴിക്കോട് നടക്കാവിലെ സർക്കാർ സ്കൂൾ. അവിടെ അന്നത്തെ എം എൽ എ ആയിരുന്ന ശ്രീ പ്രദീപ് കുമാർ വിദ്യാലയത്തിന്റെ അഭ്യുദയകാംക്ഷികളെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു വികസന സമിതി ഉണ്ടാക്കി. പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, ഇപ്പോഴത്തെ അധ്യാപകർ, പി ടി എ, മാനേജ്മെന്റ്, അതുപോലെ ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന ജനപ്രതിനിധികൾ, ചുറ്റുമുള്ള പൗരപ്രമുഖർ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അവിടെ പല കാര്യങ്ങളും പുതുതായി കൊണ്ടുവരാനും അന്തർദേശീയ നിലവാരമുള്ള ഒരു വിദ്യാലയമായിട്ട് ഉയർത്താനും കഴിയും. ഇപ്പൊ നമ്മുടെ എം എൽ എ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം തയ്യാറാണ് എന്നുള്ളത്. അപ്പോ തീർച്ചയായും മാതൃകാപരമായ മാറ്റം ഈ വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളിലും അക്കാദമിക അന്തരീക്ഷത്തിലും ഉണ്ടാകാനായി അത്തരമൊരു വിദ്യാലയ വികസന സമിതി രൂപീകരിച്ച് സധൈര്യം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഇതിന്റെ മാനേജ്മെന്റിനോടും ഹെഡ്മിസ്ട്രസിനോടും ഒക്കെ അഭ്യർത്ഥിക്കാനുള്ളത്.